ലക്ഷ്മൺ സാവതിയും ജഗദീഷ് ഷെട്ടാറും ലീഡ് എടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. നമുക്കറിയാം യെദ്യൂരപ്പ നേരിട്ട് ഷെട്ടാറിനെ വെല്ലുവിളിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. ഞാൻ എന്റെ ചോരയിൽ മുക്കി എഴുതി തരാം, ഷെട്ടാർ നിങ്ങൾ തോൽക്കും എന്ന് യെദ്യൂരപ്പ പറയണമെങ്കിൽ അത് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് യെദ്യൂരപ്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയും അതിജീവിക്കുന്ന തരത്തിൽ ലീഡെടുത്ത് മുന്നോട്ട് പോകാൻ ഷെട്ടാറിന് കഴിയുന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ കണ്ട കാഴ്ച ബി ജെ പിയുടെ കൊടികളുമായി സാവതിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന പ്രവർത്തകരെയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ, അതായത് കക്ഷി രാഷ്ട്രീയത്തെ തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രത്തെ പോലും മാറി നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കളന്നിറയുന്ന കാഴ്ച കർണാടക നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ ഇതുവരെയുള്ള പോരിന്റെ ചരിത്രത്തെ അപ്പാടെ റദ്ദു ചെയ്തുകൊണ്ട് പുതുക്കി പണിതുകൊണ്ട് കർണാടക വീണ്ടും ഒരു യുദ്ധത്തിന് കൊപ്പുകൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന്റെ അന്തിമ ഫലം ആർക്കാണ്, ആരാണ് വെട്ടിപ്പിടിച്ചത് എന്നതറിയാനുള്ള ആകാംക്ഷ നമ്മുടെ മുന്നിലേക്ക് അക്കങ്ങളായി എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 73 സീറ്റുകളിൽ ബി ജെ പി ലീഡ് എടുത്തിരിക്കുന്നു. കോൺഗ്രസ് 66 സീറ്റുകളിൽ, നേരത്തെ പറഞ്ഞ 5 സീറ്റുകളുടെ അപ്രമാദിത്വമൊക്കെ മാറിയിരിക്കുന്നു. അത് ഇഞ്ചോടിഞ്ച് വന്ന് പിന്നീട് വെട്ടിമാറി. ഇത്തരത്തിൽ എങ്ങനെയാണോ ഒരു തിരഞ്ഞെടുപ്പ് ദിനത്തിന്റെ ആകാംക്ഷയെ ആകാശത്തോളം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന കളങ്ങളിൽ അക്കങ്ങൾക്ക് ഉണറിയാൻ കഴിയുന്നത്, അതിന്റെ അപ്പടിയുള്ള സൂചനയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 157 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 73 ഇടങ്ങളിൽ ബി ജെ പി ലീഡെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കടുത്ത പോരാട്ടമാണ് കർണാടക സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസ് 67 ഇടങ്ങളിൽ, ജെ ഡി എസ് 16 ഇടങ്ങളിൽ. നമുക്കറിയാം നഗരമേഖലകളിലെ ഫലങ്ങൾ മാത്രം വരുന്ന ഈ സമയത്തും 16 ഇടങ്ങളിൽ കൃത്യമായി മുന്നിട്ട് നിൽക്കാൻ ജെ ഡി എസിന് കഴിയുന്നുണ്ടെങ്കിൽ കറുത്ത കുതിര എന്നുള്ളതല്ല, മുന്നിൽ പായുന്ന കുതിര എന്നുള്ളതാണ്. തങ്ങളുടെ കാട്ടിൽ മുന്നിൽ പായുന്ന കുതിര എന്നു തന്നെയാണ് ജെ ഡി എസിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. 73 ഇടങ്ങളിൽ ബി ജെ പി, കോൺഗ്രസ് 67 ഇടങ്ങളിൽ, ജെ ഡി എസ് 17 ഇടങ്ങളിലേക്ക്. ഇതാ വീണ്ടും ഒരു ഇഞ്ചോടിഞ്ചിന്റെ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം 3 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 75, 72, 165 ഇടങ്ങളിലെ ഫലസൂചനകളിൽ 75 ഇടത്ത് ബി ജെ പി, 72 ഇടത്ത് കോൺഗ്രസ്. വീണ്ടും നില മെച്ചപ്പെടുത്തി ജെ ഡി എസ് 17 സീറ്റുകളിൽ. അതായത് വലിയ വലിയ സംഖ്യകൾ അപ്പുറത്തെഴുതുമ്പോഴും ജെ ഡി എസിന്റെ കളത്തിൽ എത്ര എന്ന് വീണ്ടും വീണ്ടും സൂക്ഷിച്ചു നോക്കാനുള്ള ജാഗ്രത നൽകുന്ന തിരഞ്ഞെടുപ്പ് ചിത്രം കൂടിയാണ് ഇത്. ബി ജെ പി 75 ഇടങ്ങളിൽ, കോൺഗ്രസ് 72 ഇടങ്ങളിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടം, വെട്ടിപ്പിടിക്കുന്നതാര് സ്വന്തമാക്കുന്നതാര് എന്നുള്ള കടുത്ത പോരാട്ടമാണ് കർണാടക മുന്നിൽ വെക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഡി കെ ശിവകുമാർ അടക്കം കനക്പുരയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള സൂചനകൾ. ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് സിദ്ധരാമയ്യ ആണെങ്കിൽ അതിന്റെ പടയാളി, അതിന്റെ സേനാധിപൻ ഡി കെ ശിവകുമാർ ആണ്. 2018 നമ്മുടെ മുന്നിൽ വെച്ച കോൺഗ്രസിന്റെ ഹീറോയാണ് ഡി കെ ശിവകുമാർ. ബി ജെ പിയുടെ സർവ്വസന്നാഹങ്ങളെയും വെട്ടിനിരത്താൻ പോന്ന, ഇടയിൽ കയറി വലിയ നാശവിതയ്ക്കാൻ പോന്ന ഡി കെ ശിവകുമാർ ആണ് കോൺഗ്രസിന്റെ തേരാളി. ഒപ്പം സിദ്ധരാമയ്യ മുന്നിലാണ് എന്ന ചിത്രം കൂടി വരുന്നു. 77, 72 എന്ന നിലയിലേക്ക് 5 സീറ്റുകളുടെ ലീഡ് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി. 167 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 77, 72, 17, 1 എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ തെളിയുന്ന രാഷ്ട്രീയ ചിത്രം. അഭിലാഷ്, തീർച്ചയായും മാധു, ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. 77, 72, 17, 5 സീറ്റുകളുടെ വ്യത്യാസം. ഈ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു 5 സീറ്റിന്റെ ഗ്യാപ്പ് ബി ജെ പി സൂക്ഷിക്കുന്നുണ്ട്. 77, 72, 17, 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. 77 സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു. 72 സീറ്റുകളിൽ 79 ഇടത്ത് ബി ജെ പി ലീഡ് ചെയ്യുന്നു. 72 ഇടത്ത് കോൺഗ്രസ്, 17 ഇടത്ത് ജെ ഡി എസ് എന്നുള്ള നിലയിലേക്ക് ചിത്രം മാറുകയാണ്. തനിച്ച് ഭൂരിപക്ഷം നേടാൻ 113 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ, 224 അസംബ്ലിയിൽ 113 മാജിക് നമ്പർ, 113 എത്താൻ കോൺഗ്രസിനോ ബി ജെ പിക്കോ കഴിയുമോ എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ രണ്ട് കൂട്ടരും ഒപ്പത്തിനൊപ്പമാണ്. ഈ സംഖ്യ വെച്ച് നമുക്ക് വിധിക്കാൻ കഴിയില്ല. കർണാടക ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. ആര് ജയിക്കും എന്ന് നമുക്ക് ആദ്യത്തെ അരമണിക്കൂറുകളിൽ പ്രവചനം അസാധ്യമാണ്. ഇഞ്ചോടിഞ്ച് എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാം. 169 സീറ്റുകളിലെ ഫലസൂചനകളാണ് ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുള്ളത്. 169 സീറ്റിലെ ഫലസൂചനകൾ വരുമ്പോഴാണ് 79 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയും, 72 സീറ്റുകളിൽ കോൺഗ്രസും, 17 സീറ്റുകളിൽ ജനതാദൾ സെക്യുലറും ഒരിടത്ത് മറ്റുള്ളവരും ലീഡ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ്. 81, 72 എന്ന് പറയുമ്പോൾ അതിദൂരം പോയിരിക്കുന്നു ആദ്യ ഫലസൂചനകളിൽ പോലും ബി ജെ പി എന്ന് വീണ്ടും പറയേണ്ടി വരുന്നു. 5, 3 എന്നുള്ള ഗ്യാപ്പൊക്കെ വീണ്ടും മാറി മറിഞ്ഞിരിക്കുന്നു. 81 സീറ്റുകളുടെ ലീഡെടുത്ത് ബി ജെ പി, 72 സീറ്റുകളുടെ ലീഡെടുത്ത്
കോൺഗ്രസ് 17 ഇടങ്ങളിലേക്ക് ജെഡിഎസ് വളരെ സ്റ്റഡിയായി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലുള്ള ചിത്രം എന്ന് പറയുന്നത് 171 ഇടങ്ങളിലെ ഫലസൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ മേഖല തിരിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു അതായത് ഏതാണ്ട് ഒരു 75% സീറ്റുകളിലും ലീഡ് നിലകൾ വന്നു തുടങ്ങുകയാണ് നഗരമേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫലസൂചന അല്ല നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായും 175 സീറ്റുകളിൽ 224 സീറ്റുകളിൽ 175 സീറ്റുകളിലെയും ഫലസൂചനകൾ വരികയാണ് ബിജെപി തന്നെയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് 83 സീറ്റുകളിൽ ബിജെപിയും 74 ഇടങ്ങളിൽ കോൺഗ്രസും 17 ഇടങ്ങളിൽ ജെഡിഎസും മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്